തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ മുൻ ഐ ടി സെക്രട്ടറി ശിവശങ്കറിനെ എൻഐഎ തിങ്കളാഴ്ച വീണ്ടും ചോദ്യം ചെയ്യും. കൊച്ചി എൻഐഎ ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകി. ഇന്നലെ 5 മണിക്കൂറോളം ശിവശങ്കറിനെ ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയച്ചിരുന്നു. സ്വർണ്ണക്കടത്തിലെ കൂടുതൽ പ്രതികളുമായി ശിവശങ്കറിന് അടുപ്പമുണ്ടോ എന്നതിന്റെ തെളിവുകൾ ശേഖരിക്കാൻ എൻഐഎ തീരുമാനിച്ചിരുന്നു. 5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ സ്വർണ്ണക്കടത്തിൽ ബന്ധമില്ലെന്ന് ശിവശങ്കർ വ്യക്തമാക്കിയതോടെയാണ് അന്വേഷണ സംഘത്തിന്റെ നടപടി. അതേസമയം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചപ്പോൾ തന്നെ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന് എൻഐഎ വിവരങ്ങൾ തേടിയിരുന്നതായി സൂചന. സിസിടിവി ദൃശ്യങ്ങൾ വേണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. സെക്രട്ടേറിയറ്റിലെ സിസിടിവി ക്യാമറ കേടായാലും ദൃശ്യങ്ങൾ നഷ്ടപ്പെടില്ലെന്നാണ് സാങ്കേതിക വിദഗ്ധരുടെ അഭിപ്രായം. സരിത്തും സ്വപ്നയും സന്ദീപ് നായരും അറസ്റ്റിലായപ്പോൾ തന്നെ ശിവശങ്കറുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളിലും ചീഫ് സെക്രട്ടറിയിൽ നിന്ന് എൻഐഎ വിവരങ്ങൾ തേടിയിരുന്നു. അതിന് പിന്നാലെയാണ് ദൃശ്യങ്ങൾ തേടി സെക്രട്ടേറിയറ്റിൽ എത്തിയത്. കള്ളക്കടത്ത് നടന്ന 2 മാസത്തിനുള്ളിൽ പ്രതികൾ ശിവശങ്കറിന്റെ ഔദ്യോഗിക ഓഫീസിലെത്തിയെന്നാണ് എൻഐഎക്ക് കിട്ടിയ വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 2 മാസത്തെ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടത്. വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് സിസിടിവി സ്ഥാപിച്ചതെങ്കിലും അന്ന് 14 ദിവസത്തെ ദൃശ്യങ്ങൾ ശേഖരിക്കാനുള്ള സംവിധാനമേ ഉണ്ടായിരുന്നുള്ളൂ. 6 മാസത്തെ ദൃശ്യങ്ങൾ ശേഖരിച്ചു വയ്ക്കണമെന്ന സോളാർ കേസ് അന്വേഷണ കമ്മീഷൻ ശുപാർശ ചെയ്തതിനെ തുടർന്നാണ് കഴിഞ്ഞ സർക്കാർ 1 വർഷം വരെയുള്ള ദൃശ്യങ്ങൾ ശേഖരിക്കാനുള്ള സാങ്കേതിക സൌകര്യം ഒരുക്കിയത്. ക്യാമറ കേടായാലും ദൃശ്യങ്ങൾ നഷ്ടപ്പെടില്ലെന്നാണ് സാങ്കേതിക വിദഗ്ധർ പറയുന്നത്. ഈ സാഹചര്യത്തിൽ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾ സെക്രട്ടേറിയറ്റിൽ എത്തിയെങ്കിൽ അവരെ സഹായിച്ചവരുടെയും ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ സാധിക്കും. സർവകക്ഷിക്ക് സർക്കാർ. സംസ്ഥാനത്ത് 1000ന് മുകളിൽ കോവിഡ് രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ലോക്ഡൌൺ നടപ്പാക്കണോ എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം ഇന്ന്. ഏറ്റവും കടുത്ത രോഗവ്യാപനമുള്ള പ്രദേശങ്ങളിൽ ലോക്ഡൌണും മറ്റിടങ്ങളിൽ കർഫ്യൂവുമാണ് പരിഗണനയിൽ. ലോക്ഡൌൺ തന്നെ വേണമെന്ന ആരോഗ്യവകുപ്പ് ആവശ്യപ്പെടുമ്പോഴും വിദഗ്ധ സമിതി ഇതിനോട് യോജിച്ചിട്ടില്ല. ക്ലസ്റ്ററുകളുടെ എണ്ണവും കൂടുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം ജില്ലകളിലാണ് സ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്നത്. ഈ സാഹചര്യത്തിലാണ് കടുത്ത നടപടികൾ വേണ്ടിവരും എന്ന നിഗമനത്തിലാണ് സർക്കാർ എത്തിയത്. എല്ലാ അഭിപ്രായങ്ങളും കണക്കിലെടുത്താകും തീരുമാനം. സർവകക്ഷി യോഗത്തിലെ തീരുമാനം തിങ്കളാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗം ഗൌരവമായി പരിഗണിക്കും. എല്ലാ സ്ഥാപനങ്ങളും വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളിലും നിരന്തരമായി പൂട്ടിടാനാവില്ല. തൊഴിൽ മേഖലകളെന്നും അടച്ചിടാനുമാവില്ല. അതിനാൽ ഏറ്റവും കൂടുതൽ രോഗമുള്ള പ്രദേശങ്ങളിൽ ലോക്ഡൌൺ ആകാം. മറ്റ് പ്രദേശങ്ങളിൽ സ്ഥാപനങ്ങൾ നിയന്ത്രിതമായി തുറന്നുകൊണ്ട് കർഫ്യൂ കൊണ്ടുവരാമെന്ന അഭിപ്രായവും ഉയർന്നിട്ടുണ്ട്. അപ്പോൾ പോലീസിന് ആളുകളുടെ കൂട്ടം കൂടലും അനാവശ്യ യാത്രകളും തടയാനാകും. എന്നാൽ പോലീസിനെ ഉപയോഗിച്ച് അടച്ചിടാൻ നിയന്ത്രണങ്ങൾ എങ്ങനെ എത്രകാലം മുന്നോട്ട് പോകാനാകും എന്ന ചോദ്യവും സർക്കാരിന് മുന്നിലുണ്ട്. കോവിഡിൽ സ്ഥിതി സങ്കീർണം. കോവിഡ് കേസുകൾ കൂടുന്ന എറണാകുളത്ത് സ്ഥിതി സങ്കീർണം. കൊച്ചി നഗരമേഖലയിൽ 8 പ്രദേശങ്ങൾ കൂടി കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചു. കൊച്ചി നഗരസഭാ പരിധിയിലെ 3ഉം തൃക്കാക്കര, കളമശ്ശേരി നഗരസഭകളിലെ 2 വീതം വാർഡുകളുമാണ് കണ്ടെയ്ൻമെന്റ് സോണുകളാക്കിയത്. ജില്ലയിൽ ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ച 100ൽ 95 പേർക്കും സമ്പർക്കമൂലമാണ് രോഗം വ്യാപിച്ചത്. 1 പോലീസുകാരനും കോവിഡ് സ്ഥിരീകരിച്ചു. രോഗവ്യാപനം രൂക്ഷമായതിനെ തുടർന്ന് കർഫ്യൂ ഏർപ്പെടുത്തിയ ആലുവ കീഴ്മാട് ക്ലസ്റ്ററിൽ സ്ഥിതി ഗുരുതരമായി തുടരുകയാണ്. ആലുവയിലും സമീപ പഞ്ചായത്തുകളിലുമായി 40ലധികം പോസിറ്റീവ് കേസുകളാണ് ഇന്നലെ ഉണ്ടായത്. പാലക്കാട് പട്ടാമ്പിയിൽ കോവിഡ് 19 പടർന്നു പിടിക്കുന്നു. 10 വയസ്സിൽ താഴെ പ്രായമുള്ള 9 കുട്ടികൾക്കുൾപ്പെടെ 38 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. ജില്ലയിൽ കഴിഞ്ഞ ദിവസം 51 പേർക്കാണ് കോവിഡ് പോസിറ്റീവായത്. കുട്ടികൾക്ക് രോഗം പടരുന്നത് വലിയ ആശങ്കയാണ് ഉണർത്തുന്നത്. അതിനിടെ മലപ്പുറത്ത് കോവിഡ് നിരീക്ഷണത്തിലിരുന്ന ഇയാൾ മരിച്ചു. ചങ്ങരംകുളം സ്വദേശി അബൂബക്കറാണ് മരിച്ചത്. യുഎയിൽ നിന്നെത്തി നിരീക്ഷണത്തിൽ കഴിയുകയായിരുന്നു അബൂബക്കർ. 2 ആഴ്ചയോളമായി വീട്ടിൽ നിരീക്ഷണത്തിലാണ് കഴിഞ്ഞിരുന്നത്. കോവിഡ് രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. രാവിലെ ഭക്ഷണത്തിനായി വിളിച്ചപ്പോഴാണ് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ഉടൻ തന്നെ ആരോഗ്യവകുപ്പ് സ്ഥലത്തെത്തി മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഉച്ചയോടുകൂടി സ്രവ സാമ്പിൾ പരിശോധനാ ഫലം ലഭിക്കുമെന്നാണ് വിവരം. അതിനുശേഷമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. കൗമുദിയിലെ സമാപിക്കുന്നു. 1 മണിക്കൂറിന് ശേഷം പ്രധാന വാർത്തകളുമായി സേതുലക്ഷ്മി ചേരും. നമസ്കാരം.